സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജീവിതത്തിൽ നിന്നും ഒരാളെയോ ഒരു കുടുംബത്തെയോ എന്നേക്കുമായി പറിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ ഊരാളിക്കാവിലെ ബന്ധഛേദ പൂജ ചെയ്താൽ മതി. പൂജിച്ചൊരു കുമ്പളങ്ങ പൂജ നടത്തുന്ന ആള് വെട്ടിമുറിക്കും. എനിക്ക് അവിടെ പോയി ആ പൂജ നടത്തണം. സാറിനെ ഞാൻ അങ്ങോട്ട്. ഗൗതം, ഗൗതം, ഡ്രൈവർ എന്തിനാ സാറെ വിളിക്കുന്നേ? പരിചയമില്ലാത്ത റൂട്ടല്ലേ, കാറ് ഗൗതം ഓടിച്ചോളും. ഫോർ വീൽ ജീപ്പ് മാത്രം പോണ വഴിയാ സാറേ അത്. പിന്നെ ഉള്ള നടപ്പാതയിൽ കാറിന് പോള വിധിയില്ല. പിന്നിപ്പോ എന്ത് ചെയ്യും? നമുക്ക് ബൈക്കിൽ പോവാ സാറേ. ഞാൻ ഓടിച്ചോളാം. രണ്ടാളും കൂടി എങ്ങോട്ടാ യാത്ര? ഊരിയൂറ്റലാണോ? അതെ, ഞാൻ നമ്മുടെ ഊരാളിക്കാവിലെ ബന്ധഛേദ പൂജയെ കുറിച്ച് സാറിനോട് പറഞ്ഞു. അപ്പോ കുമ്പളങ്ങ വെട്ടുന്ന കാഴ്ച സാറിനൊന്ന് കാണണമെന്ന്. എന്തായാലും ഒന്ന് കൊണ്ടുപോയിട്ട് വരാം. സാർ അവിടെ പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചടങ്ങ് നടക്കുന്ന സമയമാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുന്നേ നല്ലത്. അത് കാണുന്നത് പോലും പാവമാണെന്നാണ് കാണിക്കാരുടെ വിശ്വാസം. പലർക്കും പല പണിയും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സാറിനറിയാം. താൻ അകത്ത് പോയി തന്റെ പണി വരെ ഒന്ന് ചെയ്യാനുണ്ടോ സാറ്? കയറിയാട്ടെ. നേരത്തെ മൂടിക്കെട്ടിയിരുന്ന മുഖം ഇപ്പതേ റോസാപ്പൂ പോലെ വിടർന്നു. ഗൗതം എന്റെ കൂടെ ഉള്ളപ്പോ അതെപ്പോഴും അങ്ങനെ. എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ വർത്തമാനം പറഞ്ഞു പറഞ്ഞ് മായിച്ചു കളയാൻ ഇയാൾക്കൊരു പ്രത്യേക കഴിവ. ഈ പുഴയ്ക്ക് എത്ര ആഴം കാണും നോക്കട്ടെ പറയാം. ഞാൻ വെറുതെ ചോദിച്ചതാ. ഏയ്, മീര ഒരു കാര്യം ചോദിച്ചാ ഞാൻ അതിന്റെ ഉത്തരം തരാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഏ ഗൗതം, അറിയാത്ത സ്ഥലവ, വെറുതെ തമാശ കളിക്കണ്ട. കുഴപ്പമില്ല ഗൗതം, വേണ്ട, ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ? ഗൗതം, ഗൗതം എവിടെയാ?
എന്നോട് സ്നേഹമുണ്ട്. ഏയ് മീര, പിണങ്ങല്ലേ. ഐ ആം സോറി. മനുഷ്യൻ പേടിച്ചു അറിയോ. ഐ ആം സോറി. ഇനി മേല് ഇങ്ങനെ പേടിപ്പിക്കുന്ന ഓരോ തമാശകൾ ഒപ്പിച്ച പിന്നെ ഞാൻ നിങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ല. സോറി പറഞ്ഞില്ലേടോ. ഇനി പിണക്കം മാറ്റി ഒന്ന് ചിരിച്ചേ. ചിരിച്ചിടേ വിടൂ. മീര, എത്ര നാളായി ചുറ്റിക്കളി തുടങ്ങിയിട്ട്? അയ്യോ മുത്തശ്ശി, നീ മിണ്ടിപ്പോരുത്. ഞാൻ നിന്നോടല്ല, എന്റെ കൊച്ചുമോളോടാ ചോദിച്ചത്. മുത്തശ്ശി, അതിന് ഞങ്ങള് തമ്മിൽ നിങ്ങള് തമ്മിൽ എന്താണെന്ന് ഞാൻ കണ്ട കാഴ്ചയിൽ നിന്ന് എനിക്ക് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് വെറുതെ നുണ പറയാൻ നിൽക്കണ്ട. നീ നിന്റെ അമ്മയുടെ വഴിക്കാവൂന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല മീര. അയ്യോ ഇല്ല മുത്തശ്ശി, അങ്ങനെയൊന്നും ഇല്ല. എന്നെ വിശ്വസിക്ക്, ഞങ്ങള് തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഒന്നുമില്ലെന്നും? നിന്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണ് ഒരാൺ ചെറുക്കന്റെ കൂടെ ഇത്രയും അടുത്തിടപഴകണമെങ്കിൽ അതിനു പിന്നിലെ കാര്യവും കാരണവും ഒക്കെ അറിയാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഈ തെറ്റിന് നാട്ടു നടപ്പ് അനുസരിച്ച് ഒരു ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. മുത്തശ്ശി, മുത്തശ്ശി എന്ത് ശിക്ഷ തന്നാലും ഞാനത് മുഴുവൻ ഏറ്റുവാങ്ങിക്കോളാം. പക്ഷെ മീരെ ശിക്ഷിക്കരുത് മുത്തശ്ശി. ഇതൊന്നും ആരോടും പറഞ്ഞ് ഇവളെ കുഴപ്പത്തിലാക്കരുത്. തെറ്റുകാരൻ ഞാനാ, ഞാൻ മാത്രമാ സത്യം. ഇക്കാര്യം എല്ലാവരോടും പറയാൻ തന്നെയാ എന്റെ തീരുമാനം. പക്ഷേ ഇപ്പോഴല്ല, സമയം വരുമ്പോ. സമയമാവുമ്പോ ഇക്കാര്യം എല്ലാവരെയും അറിയിച്ച് ഞാൻ തന്നെ മുൻകൈയെടുത്ത് നിങ്ങളുടെ കല്യാണം നടത്തിത്തരാം. അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. രാധികയുടെ കാര്യത്തിൽ തെറ്റുപറ്റിയത് എനിക്കായിരുന്നു. പക്ഷേ അത് ഞാൻ തിരിച്ചറിയാൻ വല്ലാതെ വൈകിപ്പോയി. ആ തെറ്റ് നിന്റെ കാര്യത്തിൽ ഞാൻ ആവർത്തിക്കില്ല മോളെ. ഒരുപക്ഷേ എന്റെ രാധികയോട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ നിന്നിലൂടെ തിരുത്താൻ എന്റെ ഭഗവതി ഇതെനിക്ക് തരുന്ന ഒരവസരമായിരിക്കും.
ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ തമ്മിൽ പിരിക്കുന്നതിനോളം വലിയ അപരാധം വേറെ ഇല്ല തന്നെ. അത് മുത്തശ്ശിക്കിപ്പം നന്നായിട്ടറിയാം. ഇല്ല മുത്തശ്ശി, മുത്തശ്ശി കരുതും പോലെയൊന്നും അല്ല കാര്യങ്ങള്. ഗൗതം എന്റെ മനസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാ, എന്റെ ചങ്ങാതിയ. പക്ഷെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ എനിക്കാവില്ല മുത്തശ്ശി. മീരയുടെ മനസ്സിലെന്താണെന്ന് ഞാൻ പറയാം. ആ മനസ്സിലെ നന്മയും വേദനകളും ത്യാഗങ്ങളും ഒക്കെ എന്നോളം നന്നായി മറ്റാരും കണ്ടിട്ടുണ്ടാവില്ല. അച്ഛനെ ഓർത്ത മീര എന്റെ സ്നേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന. നേരാ മുത്തശ്ശി, ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ല എനിക്ക്. അതല്ലാതെ ഒന്നിനും വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല ഞാൻ. കഴുത്തിൽ താലി കിട്ടുന്നത് അച്ഛൻ തന്നെ കണ്ടെത്തി കൊടുക്കുന്ന ഒരു വരം തന്നെ ആവണമെന്ന് മീരയ്ക്ക് നിർബന്ധം മുത്തശ്ശി. എങ്ങനെയും ദേവൻ സാറിന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലാ ഞാനിപ്പോ. കാരണം മീരയെ കിട്ടാനുള്ള ഒരേ ഒരു വഴി അതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ മോളിപ്പ ചെയ്യുന്നത് വലിയ അപരാധമാ. നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളെ ഇങ്ങനെ അവഗണിക്കരുത് മോളെ. വെച്ച് നീട്ടുന്ന ആ സ്നേഹം ഇങ്ങനെ നിസ്സാരപ്പെടുത്തി തട്ടിക്കളയരുത്. ഗൗതമിനോടുള്ള സ്നേഹം ഞാൻ എന്റെ ജീവനേക്കാളും വലുതായ കാണുന്നത് മുത്തശ്ശി. വെറുതെ പ്രതീക്ഷ നൽകിയിട്ട് വേദനിപ്പിക്കാൻ പറ്റില്ല എനിക്കവന്. അച്ഛന്റെ അനുവാദം ഇല്ലാതെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എനിക്ക്. നീ വിഷമിക്കണ്ട മോളെ, എല്ലാത്തിനൊരു പരിഹാരം അധികം വൈകാതെ ഉണ്ടാവും. ഈ ചരട് കെട്ടിയിട്ട് 41 മണിക്കൂർ കാക്കാനല്ലേ പൂജാരി പറഞ്ഞത്. ആ നേരമങ്ങ് കഴിഞ്ഞോട്ടെ. നിന്റെയും നിന്റെ അച്ഛന്റെ ഇടയിലെ എല്ലാ പ്രശ്നങ്ങളും അതോടെ ഒഴിഞ്ഞു പോകും. നിന്റെ അച്ഛൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. നിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ആഗ്രഹം പോലെ ഈ കല്യാണം ഞാൻ നടത്തിത്തരും അവനെ കൊണ്ട്. പോരെ. വണ്ടി ഇതുവരെ വരത്തുള്ളൂ, ഇനി അങ്ങോട്ട് കാട്ടുപാതയാ നടക്കണം. സാറേ അതാക്കാവൂ.
ശുഭസ്യ ശീക്രം എന്നല്ലേ പറയുന്നേ. ഒട്ടും വൈകണ്ട, മണിവാ. മണി വരുന്നില്ലേ? ഇല്ല, ഞാനിവിടെ നിന്നോളാം. സാറ് പൂജയൊക്കെ നടത്തിയിട്ട് പെട്ടെന്ന് വന്നാ മതി. അതെന്താ മണി? അതെ, വ്രതമെടുക്കാതെ ഞാൻ ഈ അമ്പലത്തിൽ കയറാനില്ല, അതുകൊണ്ടാ. സാർ ധൈര്യമായിട്ട് ചെല്ലണം, അവിടെ പൂജാരി ഉണ്ടാവും. വന്ന കാര്യം തുറന്നങ്ങ് പറഞ്ഞാ മതി, അദ്ദേഹം വേണ്ടതെല്ലാം ചെയ്തു തരും. മനസ്സറിഞ്ഞു വിളിച്ചോളൂ, ആ വിളി കേട്ടിരിക്കും. ഇവിടെ ഒരു പൂജ ചെയ്യാൻ വന്നതാ ഞാൻ. പേരും നാളും പറഞ്ഞോളൂ. എന്റെ അല്ല. പിന്നെ ഇവിടെ വേറൊരു പൂജ ചെയ്യുമെന്ന് കേട്ടിട്ടാ ഞാൻ വന്നേ. ബന്ധച്ഛേദ പൂജയുടെ കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആരുമായിട്ടുള്ള ബന്ധമാണ് നിങ്ങൾക്ക് വിച്ഛേദിക്കേണ്ടത്? എന്റെ മകളായി ഒരിക്കലും പ്രക്കരുതായിരുന്ന ഒരുവളുടെ. സ്വന്തം മകളുടേതോ? ഇല്ല, എന്റെ മകളായി അവളെ ഞാൻ അംഗീകരിച്ചിട്ടില്ല. ജന്മം കൊണ്ട് അങ്ങനെ പോയി. ഈ കർമ്മം കൊണ്ട് അതെനിക്ക് മുറിച്ചെറിയണം പറ്റി. ഈ നടയിൽ വച്ച് കർമ്മം ചെയ്ത് ഒരു ബന്ധം വെട്ടിമാറ്റിയാൽ പിന്നീട് ഒരു കാലത്തും ജന്മങ്ങൾ താണ്ടിയാൽ പോലും അവർ തമ്മിൽ ചേരില്ല. ചേരരുത്, അതാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ വെട്ടിമുറിക്കാൻ പോകുന്നത് സ്വന്തം മകളുമായിട്ടുള്ള ബന്ധമാണ്. ഇതുപോലൊരു ആവശ്യവുമായി ഇന്ന് വരെ ഒരാളും ഈ മല കയറി ഈ നടയിൽ വന്നിട്ടില്ല. ഒരിക്കൽ മുറിച്ചെറിഞ്ഞാൽ പിന്നെ ഈ നടയിൽ വന്ന് കരഞ്ഞപേക്ഷിച്ചാൽ പോലും ആ ബന്ധം കൂടിച്ചേരില്ല. അത് ഓർമ്മ വേണം. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പറ്റി നേരങ്ങളെ നിങ്ങൾ കർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നോക്കണം. പണം എനിക്കൊരു പ്രശ്നമേ അല്ല. ശരി, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? വരണം. എന്നെ കൂട്ടാതെ മൂന്നാളും കൂടി കറങ്ങാൻ പോയല്ലേ? കറങ്ങാൻ പോയത് ഇവരാ, ഞാൻ വഴിക്ക് കണ്ടു എന്നേ ഉള്ളൂ. മോളിവിടെ ഇരുന്ന് ബോറടിച്ചു. ഞാൻ തമാശ പറഞ്ഞതാ മുത്തശ്ശി. വെയില് താന്നിട്ട് മോളെ മുത്തശ്ശി പൊടക്കരയിലേക്ക് കൊണ്ടുപോട്ടോ. ആ ഗൗതം വന്നോ? രണ്ടു വണ്ടിക്കും ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചിടാൻ ദേവേട്ടൻ പറഞ്ഞിട്ട് പോയി. അല്ല, അത് പോകുന്ന വഴിക്ക് ചെയ്താ പോരെ. പോരാ, ഇടയ്ക്ക് നിർത്തുന്നതും പമ്പില് കേറുന്നതെന്നും അച്ഛൻ ഇഷ്ടമല്ലെന്ന് നിനക്കറിഞ്ഞൂടെ. ഞാൻ പോയിട്ട് വരാം. ബാ മോളെ. അല്ല,
നിന്റെ കയ്യിലെ ചരടാണോ ഇത്? ദേ മുത്തശ്ശി, എന്റെ അത് കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോ ഇത് ഉറപ്പായും ദേവന്റെ കയ്യിൽ കടന്നത് തന്നെയാണ്. അയ്യോ, ഇതൊരിക്കലും അച്ഛന്റെ കയ്യിൽ നിന്ന് വീണു പോവാൻ പാടില്ലായിരുന്നു. ഇനി ഒരിക്കലും അച്ഛൻ എന്നോടുള്ള വെറുപ്പ് മാറില്ല. എന്നെ ദൈവങ്ങള് പോലും കൈവിട്ടല്ലോ മുത്തശ്ശി. ദേവൻ എവിടേക്കാ പോയത് യവനെ? അത് ഏതൊരു അമ്പലത്തിന്റെ പേര് പറഞ്ഞല്ലോ. എവിടേക്കായാലും സാരമില്ല, ഇതാ പ്രധാനം. വിളിച്ചിട്ടൊന്ന് വേഗം വരാൻ പറയൂ. നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്? ഏതമ്പലത്തിലേക്കാ പോയത്? ഊരാളിക്കാവ്. ഊരാളിക്കാവോ?